ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ മുർസാന ഷെഫീൻ അപ്പം ഞാനിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അതും ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി നമ്മുടെ സാദാ ബിരിയാണിനേക്കാളും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യൊന്നും വേണ്ട ദമ്മിൽ തന്നെ ചിക്കൻ വേവും അതുമാത്രമല്ല ഓയിൽ ഫ്രീ ആണെന്ന് തന്നെ പറയാം അതും സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൈദരാബാദി ബിരിയാണി അപ്പോൾ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്തണം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിതാ ഒന്നര കിലോ ചിക്കനാണ് ഇതിന് എടുത്തിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒപ്പി എടുത്തിട്ട് വേണം ഈ ചിക്കൻ എടുക്കാൻ ഒന്ന് നല്ല കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കുന്നതും നല്ലതാണ് പിന്നെ അതിലേക്ക് മസാല വെക്കാം അതിലേക്ക് ഒന്നര കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരും അല്ല എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും അല്ല അങ്ങനെ ഒരു മീഡിയം പുളിയിലുള്ള തൈരാവും നല്ലത് നല്ല പുളിയുള്ള തൈര് ഇതിലെടുക്കാതിരിക്കാവും നല്ലത് അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് എല്ലാം ചതച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല ജീരകം ഒരു നാല് ഏലക്ക രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പൂ അതിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മൂന്ന് സവോള ഞാനിത് ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മൂന്ന് വലിയ സവോള നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം നല്ലത് സവോള കരിയാത്ത രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞ സവോള നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ ആ ഒരു ടേസ്റ്റ് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സവോള ഫ്രൈ ചെയ്യുമ്പോൾ ഇനി കാൽ കാൽഭാഗം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ദം ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഒരു കപ്പ് മല്ലി പുതിനീന അരിഞ്ഞതാണ് ഇതിൽ നിന്ന് ഒരു പിടിയാണ് ഞാൻ ഇതിൽ ഇപ്പം ഇട്ട് കൊടുക്കണത് ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ഈ ചിക്കനിലേക്കും മസാലയിലേക്കും ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പുപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് നല്ല കുഴച്ചെടുക്കണം മസാല ചിക്കനിലെ നല്ല പിടിച്ച് കിട്ടണ രീതിയിൽ നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമ്മി കുഴച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ചിക്കനിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തൈര് കുറച്ചും കൂടി കൂട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ആവില്ല തൈര് എടുക്കേണ്ടത് കാരണം ഇതാണ് നമ്മുടെ ബിരിയാണ്ട മസാല അപ്പോൾ ആ മസാല കറക്റ്റ് അല്ലാച്ചെങ്കിൽ നമ്മുടെ റൈസ് ടേസ്റ്റ് വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തൈര് ഈ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് കോട്ടി ചെയ്യുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത് പിന്നെ അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം പിടിക്കാനായിട്ട് അതും മിനിമമാണ് രണ്ട് മണിക്കൂർ മാക്സിമം നമുക്കൊരു രാത്രി ഫുള്ള് വെച്ചാൽ അതും ടേസ്റ്റാണ് ഇപ്പം ഞാൻ രണ്ട് മണിക്കൂറാണ് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അത് ഇരുന്നിട്ട് ആ മസാലയിലൊക്കെ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിക്കണം വെയിറ്റ് വെയ്റ്റ് ചെയ്യാം ഇപ്പം ഞാനിവിടെ റൈസ് വേവിക്കാൻ പോവാൻ ഒരു ഞാൻ കുതിർക്കാൻ വെച്ചിട്ടില്ല ബസ്മതി റൈസ് അത് നമ്മൾ വെള്ളത്തിൽ ഊറ്റിയെടുക്കുകയാണ് വെള്ളം തിളപ്പിച്ചതിൽ അരിയിട്ടിട്ട് ഊറ്റിയെടുക്കുകയാണ് അതിലേക്ക് പട്ട രണ്ട് കഷ്ണം ഒരു ടീസ്പൂണോളം നല്ല ജീരകം നാല് ഇലക്ക ഒരു ബലീഫ് നാലഞ്ച് ഗ്രാമ്പോ ഇട്ടിട്ട് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തെടുത്തു ഇനി നമുക്ക് ദമ്മ് ഇടാൻ പോവുകയാണ് ഞാനിവിടെ ഒരു വട്ടപാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഒഴിച്ച് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ നമ്മുടെ ഫുൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഫുള്ള് പരത്തി വെക്കണം നമ്മൾ ഹൈദരാബാദി ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു ചിക്കൻ്റെ ഒരു ചിക്കൻ കെടുക്കാതിരിക്കുകയാണ് നല്ലത് അതായത് ചിക്കൻ നമ്മൾ ഓരോന്നും അടക്കി അടക്കി ഇങ്ങനെ പരത്തി പരത്തി വെച്ചുകൊടുക്കുക അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നല്ല മുരിഞ്ഞ ഒരു പോലെ വരും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ഒരു ഫീലാണ് ഇതിന് കിട്ടുക ഇനിയിപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്നിട്ടു കുഴപ്പമൊന്നുമില്ല ചിക്കൻ എല്ലാ ചിക്കനും വേവും പക്ഷേ ഇതാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടില്ല ഞാനിങ്ങനെ എല്ലാതും ഞാൻ കുറച്ച് വലിയ വട്ട പാത്രമാണ് എടുക്കൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പരത്തി പരത്തിയിട്ട് നമ്മൾ ഓരോ പീസും അങ്ങനെ ആയിട്ട് വെച്ചുകൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചോറ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കണം അതാണ് ഇതിൻ്റെ മെയിൻ ഇത് അപ്പോൾ നമുക്കിതിലേക്ക് ഇതാ മല്ലിയിലേയും പുതിനീനയിലേയും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് ഇതിപ്പോൾ ചോറിൽ ലെയർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ചിക്കൻ നമ്മൾ സാധന ബിരിയാണിയിൽ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കും പിന്നെ ചോറ് ഇട്ട് കൊടുക്കും അങ്ങനെ ചിക്കൻ അടിയിൽ ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റൈസിനെയാണ് നമ്മൾ ലെയർ ചെയ്യണത് അതായത് കുറച്ച് റൈസ് ഇടുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി മറ്റേ മല്ലിപ്പുദീന കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക അങ്ങനെ മൂന്ന് തട്ടോ അല്ലെങ്കിൽ രണ്ട് തട്ടൊക്കെ ആയിട്ട് റൈസിനെ ലയർ ചെയ്യുകയാണ് ചെയ്യണത് അപ്പം നമുക്കിത് ലയർ ചെയ്തെടുക്കാം പിന്നെ റൈസ് വേവിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അതായത് റൈസ് നമ്മൾ ഒരു അര മുക്കാൽ വേവോളം ആകുമ്പോൾ നമ്മൾ റൈസ് ഊറ്റിയെടുക്കാവും നല്ലത് നമ്മൾ സാധാ ബിരിയാണിക്ക് എടുക്കണ പോലെ കറക്റ്റ് വേവിൽ ഊറ്റിയെടുക്കരുത് ഒരു മുക്കാൽ വേവ് മതി ആ മുക്കാൽ വേവിൽ ഊറ്റിയെടുത്താലാണ് പിന്നെ നമ്മൾ ഇതിൽ രണ്ട് മണിക്കൂറാണ് നമ്മൾ ചിക്കൻ ദമ്മ ചിക്കനും റൈസും കൂടിയിട്ട് ദമ്മിൽ എടുക്കുമ്പോൾ അപ്പോൾ അത് റൈസ് കറക്റ്റ് വേവിലെടുക്കണം അതായത് മുക്കാൽ വേവിലെടുക്കുകയാണെങ്കിൽ കറക്റ്റ് വേവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ചിക്കൻ ചിക്കനും റൈസും കൂടി ഇടുമ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുമ്പോഴത്തേനും റൈസ് നല്ല കുഴഞ്ഞു പോകാൻ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ റൈസും ഒക്കെ ലെയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കണം അത് ആ റൈസൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് ഇത് നമുക്ക് ദമ്മ് ചെയ്യാം പിന്നെ ദമ്മ് നമ്മൾ നോർമൽ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അടിയിൽ കുറച്ച് കണല് വേണം മുകളിലും കണലിട്ടിട്ട് അടിയിൽ നല്ല കണല് വേണം കാരണം ചിക്കൻ വേവുള്ളതല്ലേ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ചെയ്യുന്നത് സ്റ്റൗമിലാണ് അതായത് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ നമ്മുടെ പാത്രം കയറ്റി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ മിനിമം രണ്ട് മണിക്കൂർ മാക്സിമം രണ്ടര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കനൊക്കെ നല്ല സ്മെൽ വരും ഇതിന്ന് അങ്ങനെ ചിക്കൻ ആവുമ്പോൾ നല്ല സ്മെല്ലാണ് നമുക്ക് കിട്ടുക കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ബിരിയാണി എന്തായെന്ന് ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഒരു ഭയങ്കര സ്മെല്ലാണ് വരുന്നത് ദമ്മുണ്ട് പൊട്ടിച്ചപ്പോൾ നല്ല ആവുണ്ട് ചിക്കനൊക്കെ ആയിട്ടുണ്ട് നല്ല വെന്ത് ഇങ്ങനെ എല്ലുമെന്ന് വേറിടങ്ങി അത്രയും പക്ക വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഒരു അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ സാധാ ബിരിയാണിയുടെ ഫ്ലേവർ അല്ല ഇതിന് ഇത് വേറൊരു ഫ്ലേവറാണ് ഈ ഫ്ലേവർ ഭയങ്കര നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഇവിടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ കുറച്ച് ഓയിലെല്ലാം ഒഴിച്ചിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ പിന്നെ ഓണിയൻ വറക്കാനാണ് കുറച്ചൊരിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിട്ട് വരേണ്ടവരെ ബാബായ്